പുതുവത്സരത്തെ സ്വീകരിക്കാൻ വിപുലമായ പരിപാടികളാണ് കൊച്ചിയിലും പരിസരപ്രദേശങ്ങളിലും ഒരുങ്ങുന്നത് ഫോർട്ട് കൊച്ചിയിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയത് ഇത്തവണ പരേഡ് ഗ്രൗണ്ടിൽ മാത്രമാകും പാപ്പാഞ്ഞിയെ കത്തിക്കൽ ജില്ലയിലേക്കുള്ള ലഹരിയുടെ ഒഴുക്ക് തടയാൻ പരിശോധനകൾ ശക്തമാണ് പുത്തൻ പ്രതീക്ഷകളെ വരവേൽക്കാൻ കൊച്ചി ഒരുങ്ങിക്കഴിഞ്ഞു കേരളത്തിലെ പുതുവത്സരാഘോഷങ്ങൾ നടക്കുന്ന പ്രധാന ഇടങ്ങളിലൊന്നാണ് ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ സ്ഥാപിച്ച കൂട്ടൻ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതോടുകൂടി കൊച്ചി കാരുടെ ന്യൂ ഇയർ ആണ് തുടക്കമാകും ന്യൂ ഇയർ പ്രതീക്ഷണകള കൊള്ളാം നല്ല ന്യൂ അല്ല സോ യഥേഷ്യ വി thought we come to india and celebrate our new year and uh, you know here we are in kochi fort kochi and uh, we've just seen the uh, the man that they're going to burn lace what's it called pappy papa christmas there he goes and they're going to burn it tonight we've just got here last night but uh, we're just having our first walk around happy new year good luck മൂന്നര ലക്ഷത്തിലധികം ആളുകൾ ഇവിടെ ഒഴുകിയെത്തുമെന്നാണ് കണക്കുകൂട്ടൽ നഗരത്തിന്റെ ഓരോ കേന്ദ്രങ്ങളിലും പോലീസിനെ വിന്യസിച്ചു കഴിഞ്ഞു ആയിരത്തിലധികം പോലീസുകാർ വനിതകളുടെ സുരക്ഷയ്ക്ക് മഫ്തിയിലും പോലീസുകാർ ലഹരിവേട്ടയ്ക്കായി മറ്റൊരു വിഭാഗം വൈകിട്ട് മണിക്ക് ശേഷം കൊച്ചിയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല ഏഴു മണിയോടെ റോറോ സർവീസും നിർത്തിവെക്കും പാപ്പാഞ്ഞെ ശേഷം ഒരു മണിക്കൂറോളം നീണ്ട ചെറിയ കലാപരിപാടികൾ ഉണ്ടാകും പരിപാടിക്ക് ശേഷം ആളുകൾ ഒരുമിച്ച് മടങ്ങുമ്പോൾ ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കാനാണ് ക്രമീകരണം വിവാദങ്ങൾക്കൊടുവിൽ വെളിഗ്രൌണ്ടിലെ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നില്ല എന്ന് സംഘാടകർ സബ് കളക്ടറെ അറിയിച്ചു സുരക്ഷ മുൻനിർത്തി പാപ്പാഞ്ഞിയെ വെളിഗ്രൌണ്ടിൽ നിന്നും നീക്കണമെന്നായിരുന്നു പോലീസിൻ്റെയും ആർ ടിഒയുടെയും സംയുക്ത ഉത്തരവ് പാപ്പാഞ്ഞിയെ മാറ്റിൽ നിന്നും പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന തീരുമാനം പിൻവലിക്കുന്നതായും സംഘാടകർ അറിയിച്ചു പടുകൂറ്റൻ പാപ്പാനിയെ അഗ്നിക്കിരിയാക്കി പുത്തൻ പ്രതീക്ഷകളെ വരവേൽക്കാൻ കൊച്ചി ഒരുങ്ങിക്കഴിഞ്ഞു അപകടങ്ങൾ ഒന്നും കൂടാതെ പുതുവത്സരാഘോഷങ്ങൾ പൂർണ്ണമാകണം എന്നത് തന്നെയാണ് പ്രധാന ആവശ്യം പന്ത്രണ്ട് മണിയാകാനുള്ള കാത്തിരിപ്പിൽ ഫോർട്ട് കൊച്ചിയിൽ നിന്നും വീഡിയോ ജേണലിസ്റ്റ് വിജീഷ് സിപിക്കൊപ്പം റിപ്പോർട്ടർ സൂര്യ സുജി ഇൻ റിപ്പോർട്ടർ